ഭാരതി ഒരു ബുദ്ധിയില്ലാത്തവളാണെന്ന് ഞാൻ പറയൂ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നാരായണിയെ പോലുള്ള മരുമോളെ കിട്ടുന്നത് ഏതൊരമ്മയുടെ ഭാഗ്യമല്ലടോ. അത് മാത്രമല്ലമ്മേ, ഇന്നലെ വരെ അനൂപിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ബാലമാമ ഇങ്ങനെ പെട്ടെന്ന് മാറി നിന്നാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോ അയാളാ ഈ കല്യാണം നടത്താൻ പാടില്ലെന്ന് തറപ്പിച്ചു പറയുന്നത്. നാരായണിയുടെ കല്യാണം ബാലമാമ മുടക്കാണെങ്കിൽ അയാൾക്ക് ചിലപ്പോ ഞാനൊരു നോവല് തന്നെ കൊടുത്തന്നിരിക്കും. വൃന്ദേ, ഇക്കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ട. അനൂപിനെ തല്ലി കൊന്നാലും ശരി, അവൻ നാരായണിയെ തന്നെ വേണോന്നുള്ള വാശിയില്ല. ഗിരിയേട്ടന്റെ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോഴും എനിക്കറിയാം നാരായണിയെ. അവളോട് ഞാൻ പരമാവധി പറഞ്ഞു നോക്കി. അനൂപേട്ടന്റെ അമ്മയെ പറ്റി ചിന്തിക്കേണ്ട, പിടിവാശിയൊക്കെ കളഞ്ഞിട്ട് അനൂപേട്ടന്റെ ഒപ്പം നിൽക്കാൻ. പക്ഷെ ആ സമയത്ത് അവൾ എന്നോട് പരിസരം മറന്ന് ചൂടാവുക ചെയ്തത്. അങ്ങനെയുള്ളപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനൂപേട്ടനെക്കാളും എന്റെ ജീവന്റെ ഭാഗമാണ് നാരായണി. അതുകൊണ്ട് അവളെ ഇതിന്റെ പേരിൽ സങ്കടപ്പെടുത്താൻ പറ്റില്ല. ഡോക്ടറെ, ഉറങ്ങുന്നതിന് മുൻപൊന്ന് വിളിക്കാന്ന് കരുതി. ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. നാളെ അമ്പലത്തിൽ കൊടിയിറക്കമാണ്. കൊടിയേറ്റം കണ്ട കൊടിയിറക്കം കാണുന്നാ പറയുന്നത്. അതെനിക്കറിയാം. അങ്ങനെയെങ്കിൽ നാളെ അമ്പലത്തിൽ വരൂ. ഉറപ്പായിട്ടും. നാരായണി വരൂ. അതെന്ത് ചോദ്യ? എന്റെ കുടുംബദേവതയല്ലേ കളരിക്കൽ ദേവി. പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? നാളെ ഉറപ്പായിട്ടും ക്ഷേത്രത്തിൽ ഡോക്ടർ ഉണ്ടാവണം. നാരായണി പറഞ്ഞ പിന്നെ നാളെ ഞാൻ ലീവ് എടുത്തിട്ടായാലും അവിടെ ഉണ്ടാവും. ശരി ഡോക്ടറെ. അമ്പൂറ്റി മാമ വരുന്നു, ഞാൻ വിളിക്കാം. ശരി. ആരെയാ വിളിച്ചത്? ഡോക്ടറെയാ. നാളെ കൊടിയിറക്കത്തിന് അമ്പലത്തിലേക്ക് വരണമെന്ന് പറയായിരുന്നു. നാളെ കൊടിയിറക്കത്തിന് അമ്പൂറ്റിമാമ എന്റെ കൂടെ ഉറപ്പായിട്ടും ഉണ്ടാവണം. അതെന്തായാലും ഉണ്ടാവുമല്ലോ. മോളിലെ ഇന്നത്തെ നൃത്തം കണ്ടപ്പോ വലിയ സന്തോഷം തോന്നി, ഒപ്പം വിഷമവും. കുട്ടിക്കാലത്ത് മോളുടെ നൃത്ത പഠനം തടസ്സപ്പെട്ടില്ലായിരുന്നെങ്കിൽ മോളിന്ന് പേരെടുത്തൊരു നർത്തകിയായനെ. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. ദേവി നൃത്തം ചെയ്യുന്ന പോലെ ആയിരുന്നാ പലരും പറഞ്ഞത്. ദേവിക്ക് മുന്നിൽ ചുവട് വെക്കണമെന്ന് എനിക്ക് തോന്നി. നൃത്തം ചെയ്തു തുടങ്ങിയപ്പോ എനിക്കറിയാത്ത ചുവടുകളും മുദ്രകളും എനിക്ക് ചെയ്യാൻ പറ്റി. അതാ സത്യം. ദേവി മോളുടെ കൂടെ ഉണ്ട് മോളെ, അതുകൊണ്ടാ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത്. കഴിയാവുന്നിടത്തോളം ദേവിയെ പ്രീതിപ്പെടുത്തണം, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല, അനൂപ് ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ നൃത്തം കാണാൻ. ഡോക്ടർ അതേ പറ്റി ഒന്നും പറഞ്ഞില്ലേ? ആ, ഇടയ്ക്ക് വിളിച്ചപ്പോ അമ്പൂറ്റിമാമ പറഞ്ഞു തന്നെയാ പറഞ്ഞത്, ദേവി നൃത്തം ചെയ്യുന്ന പ്രതീതിയാണെന്ന്. ഇന്നലെ ഞാൻ ഡോക്ടറോട് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. നിങ്ങളുടെ വിവാഹത്തെ പറ്റിയാ സംസാരിച്ചത്. നമ്മളെപ്പോ ഒരു മുഹൂർത്തം കുറിച്ചാലും ആ സമയത്ത് മോളുടെ കഴുത്തിൽ താലി കെട്ടാന്ന് അയാൾ പറഞ്ഞത്. ഒരു രജിസ്റ്റർ മാരേജ് ഒക്കെയാണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല. ഡോക്ടറുടെ വീട്ടുകാരെ വിഷമത്തിലാക്കിയിട്ട് ഒരു കല്യാണത്തെ പറ്റിയൊന്നും എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയിട്ട് ഞങ്ങളുടെ കല്യാണം നടത്താന്ന് വെച്ചാ അത് നടക്കില്ല അമ്പൂറ്റിമാമ. പിന്നെ എന്താ മോളുടെ മനസ്സില്? മോളങ്ങനെ ആരെയും വേദനിപ്പിച്ചുകൊണ്ടൊന്നും ചെയ്യാറില്ലല്ലോ. പക്ഷേ ഇവിടെ ഞാൻ ചെയ്യും. ബാലഗോപാലനും മകളുടെ പെങ്ങളും വേദനിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മോൾ എന്തായി ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. അമ്പൂറ്റിമാമ പോയി കിടന്നുറങ്ങിക്കോ. നാളെ രാവിലെ തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ശരിയെന്നാ, മോളും കിടന്നു.
എന്താടാ നിന്റെ മുഖത്തൊരു മ്ലാനത, ഉറങ്ങില്ലേ? എന്താ എന്നെ ഉറക്കം വന്നാണോ? അല്ല സമയത്രയല്ലേ, എന്നിട്ട് എന്താ ഉറക്കം വരുന്നില്ലേ? അതെന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, സമയം ഇത്ര ആയിട്ടും ബാലമമ്മ എന്താ ഉറങ്ങാത്ത? അല്ലെങ്കിൽ ഈ സമയത്ത് കൂർക്കം വലിച്ച് ഉറങ്ങുന്നതാണല്ലോ. ആ അത് രണ്ടെണ്ണം അടിക്കുമ്പോഴല്ലേടാ, അത് നിർത്തി, ഇനി നിന്നെ കെട്ടിച്ചിട്ടേ കഴിക്കുന്നുള്ളൂ. ഡാ ഇന്ന് രാത്രി കൂടി ഈ കുടുംബത്തിന് ചേരാത്ത പെങ്കൊച്ചിനെ പറ്റി നീ ചിന്തിച്ചോ, പക്ഷേ നാളെ പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടിയെ കുറിച്ച് മാത്രമേ നീ ചിന്തിക്കാവൂ. എനിക്ക് ഇഷ്ടപ്പെടാത്ത പെൺകുട്ടിയാണെങ്കിൽ അവളെ പറ്റി ഞാൻ ചിന്തിക്കണോ? നിനക്ക് ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിന്റെ അമ്മ പറഞ്ഞു കേട്ടില്ലേ, ജാതകവും പൊരുത്തം ഒത്തു വന്നാ ഉറപ്പായും നാളെ കാണാൻ പോകുന്ന പെൺകുട്ടിയെ ഉറപ്പിക്കും. അവരുടെ കുടുംബമൊന്നും കുഴപ്പമില്ല, പെണ്ണും തിരക്കിടില്ല, അതുകൊണ്ട് നിനക്ക് വരാലിനെ പോലെ ചാടി പോകാൻ പറ്റുന്നൊന്നും കരുതണ്ട. അവസാന നിമിഷം വരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇപ്പൊ അമ്മയെ പോലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്ക ബാലമ്മ. എടാ അത് നിന്റെ ഭാവിയെ കരുതിയല്ലടാ, നാരായണിയെ പോലെ ഒരുത്തി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ പിന്നെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇടയിൽ കിടന്ന് നീ നട്ടതിരിയും. അല്ല അതൊക്കെ അനുഭവിച്ചറിഞ്ഞ ഒരുത്തരാ ഞാൻ, അനുഭവം ഗുരു. അതുകൊണ്ടേ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇന്ന് ഉറങ്ങുന്നത് വരെ മാത്രം നാരായണി സ്വപ്നം കണ്ടാൽ മതി, നാളെ മുതൽ പുതിയ പെണ്ണിനെ നിനക്ക് സ്വപ്നം കാണാം, പിന്നെ അവളെ കെട്ടാം. ഉറങ്ങിക്കോ, ഗുഡ് നൈറ്റ്. ഇവനെന്താ ഈ സമയത്ത് വിളിക്കുന്നെന്ന് അറിയില്ലല്ലോ. എടാ പറയടാ, നീ ഉറങ്ങിയോ? ഉറങ്ങാൻ പറ്റൂടാ, നാളെ ഞാനൊരു പെണ്ണാണാൻ പോവല്ലേ. നീ ധൈര്യമായിട്ട് പോയി കാണണ്ട. എന്താ നീ പറഞ്ഞ? എടാ പെണ്ണ് കണ്ടെന്ന് കരുതി കല്യാണം നടക്കുവോ? നമുക്കത് മുടക്കാന്നേ. ഞാനൊരു കോളേജ് ലെക്ചറും നീ ഒരു ഡോക്ടറുമാ, അതുകൊണ്ട് തീരെ താഴേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. എങ്കിലും ഇത് നിന്റെ ലൈഫിന്റെ പ്രശ്നമായതുകൊണ്ട് ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാടാ. ചെയ്തേ പറ്റൂ, അവക്കെ അവിടെ ഇരിക്കട്ടെ. എടാ ഈ ബന്ധം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാ നാരായണി നിന്നെ കിട്ടുമോ? അതൊന്നും നീ അറിയണ്ട. എങ്ങനെയെങ്കിലും അമ്മയും ബാലമ്മയും തീരുമാനിക്കുന്ന ബന്ധം നടക്കാതിരുന്നാ മതി. ആ ശരി, നമുക്ക് നോക്കാടാ. ആ ഉറപ്പ് കിട്ടിയാ മതി. നാളെ നീ ധൈര്യമായിട്ട് പോയി പെണ്ണ് കാണാം. ഗുഡ് നൈറ്റ്. ഇനി അനൂപേട്ടന്റെ അമ്മയും ബാലമാമയും കൂടെ ആലോചിക്കുന്ന ബന്ധം രണ്ടാളും കൂടെ അലസി കളയാനാണോ പരിപാടി? അവന്റെ വേദന എന്തായാലും എനിക്ക് ഏറ്റെടുത്തേ പറ്റൂ. ഇതിപ്പോ അനൂപേട്ടന്റെ കല്യാണം നടക്കാനും പോകുന്നില്ല, നാരായണി അനൂപേട്ടനെ കിട്ടാനും പോകുന്നില്ല. അവസാനം രണ്ടാൾക്കും ഒരു കുടുംബം ഇല്ലാതെ നിരാശയോടെ ജീവിക്കുന്നത് നമ്മളൊക്കെ കാണേണ്ടി വരും. അനൂപ് വേറൊരു കല്യാണം കഴിച്ചാലും നാരായണി കല്യാണമേ വേണ്ടെന്നും പറഞ്ഞ് നിക്കുവല്ലേ. അപ്പൊ അവക്കൊരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ തനിക്ക് പറ്റൂ? അത് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞു ശരിയാക്കിക്കോളാം. അങ്ങനെയെങ്കിൽ ഇത് പറഞ്ഞു ശരിയാക്കി കൂടെ? അവന്റെ സംസാരം കേട്ടിട്ട് നാരായണ അവന്റെ വഴിക്ക് വരുമെന്നാ തോന്നുന്നത്. ഗിരിയേട്ടൻ അങ്ങനെ പറഞ്ഞേ, നാരായണി അവളുടെ പിടിവാശി അവസാനിപ്പിച്ചോ? അതൊക്കെ എന്നേക്കാൾ നന്നായിട്ട് തനിക്കല്ലേ അറിയാവുന്നേ. അല്ല അവളോട് അവസാനമായിട്ട് സംസാരിക്കുന്നവരെ അവളുടെ നിലപാടില് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അവള് തറപ്പിച്ചു പറഞ്ഞു അയാളോട് വേറെ പെണ്ണ് നോക്കാൻ. ഇനിയിപ്പോ ഞാൻ അറിയാതെ അവൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാവണം, ആ ബന്ധം എങ്ങനെയും നടന്നേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ തന്നോട്, എന്റെ ഏട്ടനേക്കാളും എനിക്കിഷ്ടമാണ് അനൂപനെ. അവൻ സ്വാർത്ഥതയില്ലാത്ത സത്യസന്ധനായ ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെയുള്ള ഒരു സുഹൃത്തിനൊപ്പം നമ്മുടെ ജീവൻ കൊടുത്തിട്ടായാലും നമ്മൾ കൂടെ നിൽക്കണം. അച്ഛനെയും പറ്റി ചിന്തിക്കുന്ന നിമിഷങ്ങളിലൊക്കെ അവരുടെ സാമീപ്യവും എനിക്കുണ്ടാവും, പിന്നെ എനിക്കവരെ കാണാൻ കഴിയും. ശരിക്കു പറഞ്ഞാൽ മരിച്ചുപോയ ആത്മാക്കൾ എന്നിലേക്ക് ലയിച്ചു ചേരുന്ന നിമിഷങ്ങളാണതൊക്കെ.
പുല്ല് കണ്ണടച്ച മുന്നിൽ തെളിയുന്നത് ആ മരിച്ചുപോയ അവളും അവളുടെ മോളുവാ. ഓ, ഇനി പത്മജിയുടെ ആത്മാവ് കയറിയ പെണ്ണായിരിക്കോ ഈ നാരായണി? ഒരു നാലെണ്ണം അടിച്ചിട്ട് കിടന്നെങ്കിൽ സുഖമായിട്ട് ഉറങ്ങായിരുന്നു. ഇതിപ്പോ അടിക്കാനും വയ്യ, അടിക്കാതിരിക്കാനും വയ്യാത്ത അവസ്ഥയാ. ഞാൻ തൊഴുത്തിലേക്ക് വരികയായിരുന്നു. ഇന്നലെ മോളുടെ ഡാൻസ് ഗംഭീരായിരുന്നു എന്നാ കണ്ടവരൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോ ആരെങ്കിലുമൊക്കെ വിളിക്കും ഡാൻസ് കളിക്കാനായിട്ട്. പോട്ടെ മോളെ. പെട്ടെന്ന് ഇവൾക്ക് നാരായണി കാണണമെന്നൊരു തോന്നല്, അതുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ഇന്ന് അനു ഡോക്ടർ പെണ്ണ് കാണാൻ പോവാ. ആ ബന്ധം ഉറപ്പിക്കുമെന്ന അനുബേട്ടന്റെ അമ്മയും മാമനും ഒക്കെ പറയുന്നേ. ഉറപ്പിക്കട്ടെ, അതിന് എനിക്കെന്താ? അവൻ ഒരിക്കലും നാരായണിയെ മറന്നിട്ട് പെട്ടെന്നൊന്നും മറ്റൊരു പെൺകുട്ടിയെ താലി കെട്ടാൻ പോകുന്നില്ല. ഇവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ അനുബേട്ടൻ വേറെ കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത്. അതേപ്പറ്റിയൊക്കെ നിങ്ങളെ സംസാരിക്കുക. അനൂപിന് നാരായണി നഷ്ടപ്പെടുന്നത് അവനെ പോലെ തന്നെ എനിക്കും വേദനയാ. അതായിരുന്നു ശരിയായ ബന്ധം. എന്റെ അച്ഛനും അമ്മയ്ക്ക് പോലും നിങ്ങൾ ഒന്നിക്കണമെന്നാണ് ആഗ്രഹം. പിന്നെയെല്ലാം മുകളിൽ ഒരാളിന്റെ കയ്യില്. നീ ഇപ്പൊ സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര സീരിയസ് ആണല്ലോ നാരായണി. എനിക്കെന്താ, സീരിയസ് ആയിക്കൂടെ. ശരിക്കും ഞാനാണ് നാരി, അല്ലാതെ നീയല്ല. അതെനിക്കറിയാലോ നാരായണി, നിന്റെ കനിവിലാ ഞാനിപ്പൊ ജീവിക്കുന്നേ. നീ നാളെ നോവൽ എഴുതി തന്നില്ലെങ്കി ഇപ്പൊ നാരിയായി അറിയപ്പെടുന്ന വൃന്ദ എന്ന എഴുത്തുകാരിയില്ല. എനിക്ക് ചിലപ്പോ നിന്റെ സഹായം വേണ്ടിവരും. ഉടനെയല്ല, കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോ. അവിടെ നീ എന്നെ സഹായിച്ചില്ലെങ്കി പിന്നെ നിന്നെ ഞാനും സഹായിക്കില്ല. നാരി ഇന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്നൊരു പേരാണല്ലോ. ആ പേര് ദാനമായി തന്ന എന്നെ നീ എപ്പോഴെങ്കിലും ഹെൽപ്പ് ചെയ്യാതിരുന്നാൽ ആ പേര് ഞാൻ ഇങ്ങ് തിരിച്ചെടുക്കും. എന്നുവച്ചാ? പിന്നെ ഞാനായിരിക്കും നാരി. നീ ഇതുവരെ എന്നോട് ഇങ്ങനൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. നിന്റെ മുന്നിൽ നിൽക്കുന്നത് പഴയ നാരായണിയല്ല. ശരിയെന്ന് തോന്നുന്നതെന്തും ചെയ്യാൻ മടിയില്ലാത്ത നാരായണിയ. നീ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കില്ലേ. പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, അനൂപ് ഡോക്ടറുടെ കാര്യത്തിലും നിന്റെ നിലപാട് മാറ്റിയോ? എന്റെ മനസ്സിൽ രൂപപ്പെടുന്ന നോവൽ ഓരോ ലക്കങ്ങളായി ഞാൻ നിനക്ക് എഴുതി തരുന്നുണ്ട്. പിന്നെ ഇനി എന്റെ മനസ്സിലുള്ളത് മുഴുവൻ നീ അറിയണോ? നേരത്തെ ഈ ചോദ്യം ചോദിക്കുമ്പോ അയാളെ എനിക്ക് വേണ്ടെന്നറിഞ്ഞല്ലോ നീ പറഞ്ഞോണ്ടിരുന്നേ. ഇപ്പൊ എന്റെ മനസ്സിൽ എന്താണെന്ന് നിന്നോട് പറയാൻ എനിക്ക് പറ്റില്ല. എന്റെ മനസ്സിപ്പോ എനിക്ക് സ്വന്തമല്ല. നാളെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല. പക്ഷെ ഒന്നുറപ്പാണ്, അവനെ ഞാൻ പൂട്ടും. എന്റെ അച്ഛന്റെ അമ്മയുടെയും കൊലയാളിയെ. നാരായണി, നീ എന്തൊക്കെയായി പറയുന്നത്? നിന്റെ അച്ഛനും അമ്മയും കൊന്നതാണോ? അതെ. ആരാ നിന്റെ അച്ഛനും അമ്മയും കൊന്നത്? നിന്റെ കഥ വായിക്കുന്ന എനിക്കറിയാം നീ എഴുതുന്ന നിന്റെ അച്ഛന്റെ അമ്മയുടെ കഥയാണെന്ന്. അതില് ഒരു ജഗന്നാഥനുണ്ട്. ആ ജഗന്നാഥൻ ആരാ? കഥയിലെ വില്ലൻ അയാളാണെന്നുള്ള കാര്യം ഉറപ്പാ.
അയാളാണോ നിന്റെ അച്ഛനും അമ്മയും കൊന്നത്? അയാൾ ആവാം, അല്ലാതിരിക്കാം. എന്തായാലും എന്റെ അച്ഛന്റെയും അമ്മയുടെയും മരണം ഒരപകട മരണമല്ല, അതൊരു കൊലപാതകമാണ്. അതിന്റെ പിന്നാമ്പുറങ്ങൾ തേടി ഞാൻ അലയുന്ന സമയത്ത് നിന്റെ സഹായം ചിലപ്പോ വേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ സഹായിക്കണമെന്ന്. അവിടെ നാരി എന്ന പേരിന്റെ പ്രശസ്തിയാണ് നിനക്ക് തുണയാവുന്നത്. നീ പറയുന്നതും എഴുതുന്നതും കേൾക്കാനും വായിക്കാനും ആളുണ്ട്. ആ നിലയ്ക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ നീ എന്നെ സഹായിക്കാതെ വന്നാൽ ഞാൻ പറഞ്ഞത് തന്നെ സംഭവിച്ചിരിക്കും. തിന്ന നാരി ഞാനാണ്, നീയല്ല. എനിക്ക് നാരി എന്ന പേര് തന്നിട്ട്, പേരും പ്രശസ്തിയും തന്നിട്ട്, എനിക്ക് നല്ലൊരു കുടുംബജീവിതം തന്നിട്ട് ആ പേര് തിരിച്ചെടുത്ത നിന്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, നിനക്കും ഒരു കൊലയാളി ഉണ്ടാവും. വൃന്ദ എന്ന കൊലയാളി. ഇന്ന് പോകുന്ന കാര്യം നടക്കത്തില്ലടോ. ഓ, നാക്കെടുത്ത് വളച്ചു. നടക്കത്തില്ലെന്ന് അച്ഛൻ പറഞ്ഞാ മതിയോ? നടന്നാ കൊള്ളാം. എന്നാ അച്ഛന് ഞങ്ങൾ കാണിച്ചു തരാം അവന്റെ കല്യാണം. അയ്യേ, കണ്ട അവൻ ഇട്ടിരിക്കുന്ന ഷർട്ട് കണ്ടോ? ഏറ്റവും മുഷിഞ്ഞ ഷർട്ട് ഇട്ടുണ്ടോ അവൻ വന്നിരിക്കുന്നത്? ഇത് മുഷിഞ്ഞ ഷർട്ടൊന്നുമല്ല, അലക്കി തേച്ചാനെ. എന്നാലും ഇതിൽ നല്ല ഷർട്ടില്ലേ നിനക്ക്? എന്റെ ഷർട്ട് നോക്കിട്ട് എന്നെ ആരും ഇഷ്ടപ്പെടണ്ട, എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട മതി. എടി ഭാരതി, ഇന്നലെ രാത്രി പിന്നെ ഉറങ്ങിയിട്ടില്ല. ഞാൻ ചെല്ലുമ്പോ ഇങ്ങനെ ഓർത്തോണ്ട് കിടക്കുക അവളെ. ഞാൻ ആരും ഓർത്തോണ്ട് കിടന്നിട്ടില്ല. ബാലമാമയ്ക്ക് ഇപ്പൊ ഉറക്കമില്ലാത്ത ആത്മാക്കളൊക്കെ ശല്യം ചെയ്യുന്നത് ബാലമാമയാ. എന്തിനാ അച്ഛൻ ചിരിക്കുന്നേ? നിന്റെ പിന്നാലെ അലയാൽ നീ തന്നെ ആത്മാക്കളെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. ഓ, അച്ഛൻ ഏതായാലും ഇവിടുന്ന് ആത്മാക്കളെ തൃപ്തിപ്പെടുത്തി കൊടുക്ക്, ഞങ്ങള് പോയിട്ട്. അതെ, നിന്റെ ദേഷ്യമൊക്കെ ഉണ്ടല്ലോ, അത് അവിടെ ചെന്ന് കാണിക്കരുത്. പെൺകുട്ടി കോളേജ് ലെക്ചററാ. ഫോട്ടോ കണ്ടിട്ട് നല്ലതായിട്ട് തോന്നി. അതെ, കുടുംബവും നല്ലതാ. ഇന്ന് ആ ബന്ധം ഉറപ്പിച്ചിട്ടേ ഞങ്ങള് വരൂ. അത് പറഞ്ഞപ്പോ അവന്റെ മുഖത്തെ മാറ്റം കണ്ടോ? വെറുതെ വാശി പിടിക്കല്ലേ. നിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടേ ഇനി എനിക്ക് എന്തു കാര്യമുള്ളൂ? അതെ, ഇവന് എത്രയും പെട്ടെന്ന് ആ നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം ബാല. അത് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുക ഭാരതി. എത്രയും പെട്ടെന്ന് ഇവനെ ആ നാട്ടിൽ നിന്ന് ഞാൻ മാറ്റിക്കോളാം. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. ആ ശരി, നടക്ക്. ധൈര്യമായിട്ട് പോയിട്ട് വാ മക്കളെ, ഇത് നടക്കില്ല. എന്തൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ നാരായണിയുടെ മട്ടും ഭാവമൊക്കെ. ഇതുവരെ കാണാത്തൊരു നാരായണിയ നമ്മളിപ്പോ കാണാൻ പോകുന്നത്. അത് ഉമ്മയും പറഞ്ഞു. ഒരു തൊട്ടാവാടിയായിരുന്നു നാരായണി, ഇപ്പൊ അവൾക്ക് ആരും ഭയമില്ല. എന്തിനാ നീ അത്യാവശ്യമായിട്ട് ഞങ്ങളെ കാണാന്ന് പറഞ്ഞ? നിങ്ങൾ രണ്ടുപേരും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളാണ്. കുട്ടിക്കാലം മുതലേ എന്റെ സങ്കടങ്ങൾ തിരിച്ചറിയുകയും എന്നെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ. അതുകൊണ്ട് രണ്ടാളെയും ഒരുമിച്ചൊന്ന് കാണണം തോന്നി. അത് വല്ലാത്തൊരു തോന്നലാണല്ലോ നാരായണി. ഞങ്ങള് തൊട്ടടുത്തല്ലേ താമസിക്കുന്നെ, നമ്മൾ എന്നും കാണുന്നവരല്ലേ. പിന്നെ ഇന്ന് മാത്രം എന്തോ ഒരു പുതുമ. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ പുതുമയുള്ള കാര്യങ്ങളാണ്. അത് ഞങ്ങളിപ്പോ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. പഴയ നാരായണിയല്ല ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നിന്റെ മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. നീ ഞങ്ങൾ ആരും അറിയാതെയാ ആ അനൂപ് ഡോക്ടറോട് ഇഷ്ടമെന്ന് പറഞ്ഞത്. സാധാരണ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോ അത് ആദ്യം അറിയിക്കുന്നത് ഞങ്ങളെ ആയിരിക്കും.
ഞങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ ശേഷേ നീ ഒരു തീരുമാനം എടുക്കാറുള്ളൂ. സത്യം നീ പറഞ്ഞത്. ഇവക്ക് ഡോക്ടറെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഡോക്ടറുടെ അമ്മയും അമ്മാവനൊക്കെ നിങ്ങളുടെ കല്യാണത്തെ എതിർത്തപ്പോ ഒരിക്കലും നീ അയാളെ സ്നേഹിക്കില്ലെന്നാ ഞങ്ങളൊക്കെ കരുതിയത്. ഡോക്ടറെ സ്നേഹിക്കാൻ തന്നെയാ എന്റെ തീരുമാനം. നിന്റെ അച്ഛന്റെ അമ്മയുടെയും കൊലയാളിയല്ലേ ആ ഡോക്ടറുടെ അമ്മാവൻ. നീ അത് ഇവളോട് പറഞ്ഞോ? ഇവളിന്ന് നമുക്കൊന്നും ഒളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ നാരായണി. ഇവൾ ആരോടും പറയില്ല, സ്വന്തം ബാപ്പയോടും ഉമ്മയോടും പോലും. Oh, my God.